ദൈവനാമത്തിൽ മഹത്വം. ഇന്നത്തെ വചന ഭാവം ഒന്ന് ദിനവൃത്താന്തം 5-ാം അധ്യായം, യെഹെസ്കേൽ 35-ാം അധ്യായം, ലൂക്കോസ് 23:13-25. ഒന്ന് യോഹന്നാൻ 1:5-10. പഴയ നിയമത്തിൽ ലഭിച്ചിരുന്ന ഒരു അനുഗ്രഹമാണ് ജ്യേഷ്ഠാവകാശം. ഒരു കുടുംബത്തിലെ ആദ്യജാതനാണ് ഈ അനുഗ്രഹം ലഭിക്കുക. ഭൗതിക വസ്തുക്കളുമേലുള്ള അധികാരത്തെക്കാൾ ഉപരി ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശമാണ് ഈ അനുഗ്രഹത്തിലൂടെ ലഭിക്കുക. ജ്യേഷ്ഠാവകാശം സമം ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശമാണ്. യാക്കോവിന്റെ മക്കൾക്ക് അനുഗ്രഹങ്ങൾ നൽകിയപ്പോൾ ജ്യേഷ്ഠാവകാശം കൊടുത്തത് ആദ്യജാതനായ രൂബേനല്ല, യോസഫിനാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള ജ്യേഷ്ഠാവകാശം മാറിക്കൊടുത്തതിന്റെ കാരണം ആദ്യജാതനായ രൂബേൻ പാപം ചെയ്തതുകൊണ്ടും യോസഫ് ആ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടുമാണ്. യോസഫിന്റെ ജീവിതം ഭക്തിയുള്ളതും രൂബേന്റേത് അഭക്തവുമായിരുന്നു. ഇന്ന് നാം ദൈവത്തെ ആരാധിക്കുന്നവരാണ്. നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഓർക്കേണ്ടത് അതിനുള്ള അർഹത നമുക്ക് ഉണ്ടാകണം. അതായത്, നാം ഭക്തിയോടെ ജീവിക്കണം. ഭക്തിയോടെ നാം ജീവിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തെ ആരാധിക്കാനുള്ള അവകാശവും ഇല്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ഭക്തിയോടെ ജീവിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവം സ്വർഗീയതാവേ, ഭക്തിയോട് കർത്താവേ, നിനക്ക് വേണ്ടി ജീവിപ്പാണ്ട് ഞങ്ങളെ നീ ഇടയാക്കി സഹായിക്കും ചെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസത്തിന്റെ അനുഗ്രഹമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കുറവ് വേണ്ട സ്ഥിരീകരണമേ. ആമേൻ.